ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു നയൻറ്റീസ് ബുള്ളറ്റ്. നയൻറ്റീസ് ബുള്ളറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇതുപോലുള്ള ഒബ്ജക്ട്സ്, ചെറിയ ചെറിയ ഒബ്ജക്ട്സ് എങ്ങനെ മായ്ച്ച് കളയാമെന്നുള്ളതാണ്. ചെറിയ ഇപ്പം നമ്മളുടെ ഷർട്ടിലൊക്കെ ഉണ്ടാകുന്ന ചെറിയ കച്ചറകൾ, ചെറിയ സ്പോട്ടുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, എങ്ങനെ നമുക്ക് മായ്ച്ച് കളയാം, അതും ഫോട്ടോഷോപ്പ് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ ചെയ്യാം, അത് ഈസി ആയിട്ട് ചെയ്യാം, അപ്പോൾ ആർക്കും ചെയ്യാൻ പറ്റുന്നതാണ്, അപ്പോൾ ഇത് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നയൻറ്റീസ് ബുള്ളറ്റ് ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം, ലെറ്റ്സ് ഗോ. ഗൈസ്, നമ്മൾ ആദ്യമായിട്ട് ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ഏത് പിക്ചറാണോ നമുക്ക് അതിൻ്റെ അകത്ത് മാർക്കുകളൊക്കെ റിമൂവ് ചെയ്യേണ്ടത് അത് എടുക്കാൻ വേണ്ടിയിട്ട് കൺട്രോൾ പ്ലസ് ഒ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൺ യുവർ കമ്പ്യൂട്ടർ കൊടുക്കുക, അല്ലെങ്കിൽ ഫയലിൽ പുതിയൊരു പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്താലും മതി. ഇനി നമുക്ക് ഏത് പിക്ചറാണോ വേണ്ടത് അത് നമ്മളുടെ ഫോൾഡറിൽ നിന്ന് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഈ ഒരു പിക്ചറാണ്, ഇതിൻ്റെ അകത്ത് ആ പെയിൻറ്റിൻ്റെ മാർക്കൊക്കെയാണ് നമുക്ക് കളയേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ സൈഡിലായിട്ട് നമുക്കൊരു ടൂള് കാണാം, സ്പോട്ട് ഹീലിംഗ് ബ്രഷ് ടൂൾ എന്നാണ് ഇതിന് പറയുക. അപ്പോൾ ഈ ഒരു ടൂള് നമ്മൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. ഇപ്പോൾ ആ ടൂളിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഒരുപാട് ടൂളാണ്, അതിൻ്റെ ഏറ്റവും ടോപ്പിലുള്ള സ്പോട്ട് ഹീലിംഗ് ബ്രഷ് ടൂൾ എന്ന അത് സെലക്ട് ചെയ്യുക. നമ്മൾ അത് സെലക്ട് ചെയ്തതിന് ശേഷം ഏറ്റവും ടോപ്പിലായിട്ട് നമുക്കൊരു ബ്രഷിൻ്റെ ഐക്കൺ കാണാം. ആ ബ്രഷിൻ്റെ ആ ടൂള് നമ്മൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം നമ്മളത് ബ്രഷിൻ്റെ ഹാർഡ്നെസ്സും സൈസും കൊടുക്കാനാണ്. ഇവിടെ ഏറ്റവും മുകളിലായിട്ട് നമുക്ക് സൈസ് കാണാം. സൈസ് നമ്മൾ എന്ത് ചെയ്യുക, 50 കൊടുക്കുക. അതിനുശേഷം താഴെ ഹാർഡ്നെസ് കാണാം. ഹാർഡ്നെസ് 0 തന്നെയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, 0% അത് അതുപോലെ തന്നെ കീപ്പ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് ഓരോ നമ്മളുടെ സ്പോട്ടിലും നമുക്ക് ഇതിങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊടുത്താൽ മതി. ഇതാ കണ്ടോ, നല്ല നൈസായിട്ട് അതൊക്കെ പെട്ടെന്ന് മാഞ്ഞു പോവും ഓരോ സ്ഥലത്തും. അതുപോലെ തന്നെ എവിടെയാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, പതുക്കെ അതിൻ്റെ മുകളിലൂടെ ഒന്ന് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് മാഞ്ഞു പോകും. ഇതിൻ്റെ താഴെ ഭാഗത്തൊക്കെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ബ്രഷിൻ്റെ സൈസ് നമ്മളെന്ത് കുറക്കണം. ഒന്നിക്കിൽ ഏറ്റവും ടോപ്പിലുള്ള അവിടെ പോയി ബ്രഷിൻ്റെ സൈസ് കുറക്കുക, അല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്താൽ മതി. റൈറ്റ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ബ്രഷിൻ്റെ സൈസ് വരും, ആ സൈസ് നമുക്ക് അവിടെ നിന്ന് തന്നെ കുറക്കാം. ഇപ്പോൾ റൈറ്റ് ക്ലിക്ക് ചെയ്തു, അതിൻ്റെ സൈസ് താഴെ ഭാഗത്തൊക്കെ പോകുമ്പോൾ അതിൻ്റെ സൈസ് കുറക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിൻ്റെ സൈസ് കുറക്കുക, സൈസ് കുറച്ചിട്ട് ചെയ്യുക. നമുക്കിനി സൂം ചെയ്തിട്ട് നമ്മൾ ചെറിയ സ്പോട്ടുകളും നമുക്ക് കാണത്തില്ല. അപ്പോൾ കുറച്ച് സൂം ചെയ്ത് നോക്കുക. സൂം ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലെ തന്നെ ക്ലിയർ ചെയ്യുക. ആ ഒരു ചെറിയ സ്പോട്ടൊക്കെ നമുക്ക് സാധാരണ ഒരു ഇതിൽ കാണാൻ പറ്റില്ല. അപ്പോൾ സൂം ചെയ്യണമെങ്കിൽ കൺട്രോൾ പ്ലസ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് സൂം ചെയ്യുക. സൂം ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഓരോ സ്പോട്ടും ഇതുപോലെ തന്നെ മായ്ച്ചെടുക്കുക. കൺട്രോൾ പ്ലസ് സൂം ചെയ്യാനും കൺട്രോൾ മൈനസ് സൂം ഔട്ട് ചെയ്യാനുമാണ് യൂസ് ചെയ്യുന്നത് ഷോർട്ട് കീ. ഈ താഴെ ഭാഗത്തൊക്കെ മെയിനായിട്ട് വരുമ്പോഴാണ് ബ്രഷ് സൈസ് കുറക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഇനി മുകൾ ഭാഗത്ത് കുറച്ചുണ്ട് സ്പോട്ട്, അതും കൂടി നമുക്കൊന്ന് ഫിനിഷ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഓൾറെഡി ഒന്ന് ഫിനിഷ് ആയിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് എന്ത് ചെയ്യണം, സേവ് ചെയ്യണം. ഇതിപ്പോൾ സിമ്പിൾ ടൂളാണ്. ഇനി നമുക്ക് സേവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഏറ്റവും മുകളിലായിട്ട് ഫയലിൽ എക്സ്പോർട്ടിൽ സേവ് ഫോർ വെബ് കൊടുക്കുക, അല്ലെങ്കിൽ ഓൾട്ട് ഷിഫ്റ്റ് കൺട്രോൾ പ്ലസ് എസ് കൊടുക്കുക. അതിന് ശേഷം നമ്മളത് സേവ് ചെയ്യുക, ഒരു പേര് കൊടുക്കുക, സേവ് ചെയ്യുക. സേവ് ചെയ്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് നമ്മളുടെ പി സിയിൽ ജസ്റ്റ് ഒന്ന് നോക്കാം ആ ഫോട്ടോ. അപ്പോൾ ഇതുപോലെയാണ്
ഈ ഒരു ടൂൾ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ഈ ബ്ലാക്ക് ഈ സ്പോട്ടുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, മായ്ച്ച് കളയുക.